ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാടൻ കൊള്ളിയും മത്തിക്കറിയും അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. മത്തിക്കറി വയ്ക്കാനായിട്ട് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ചെറിയ മത്തിയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് രണ്ട് വലിയ തക്കാളിയാണ്, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ചതച്ചതാണ്, പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ചേർക്കാം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് കൂട്ടി വയ്ക്കണം. തക്കാളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി പിഴിഞ്ഞു കൊടുക്കുക. നമുക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലുള്ള തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് കൈവച്ച് പിഴിഞ്ഞ് ചേർത്തേക്കണം. ഇപ്പോൾ നമ്മുടെ കറി അടുപ്പത്ത് വെച്ച് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ തക്കാളി പിഴിഞ്ഞ് ചേർക്കുന്നത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാ മീൻകറിയിലും തക്കാളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, നിങ്ങളും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ചെറിയ മത്തിയൊക്കെ അല്ലേ, അന്നേരം ആദ്യമേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെന്തൊടയോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഇളക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി വറ്റി വന്നപ്പോഴും നമ്മുടെ മീനിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കാഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറി വറുത്തിടുന്നൊന്നുമില്ല, കാരണം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇപ്പോൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ 5 മിനിറ്റ് അടച്ച് വെക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മൂടി വെക്കണം, എങ്കിലേ ആ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറും എല്ലാം കൂടി നമ്മുടെ കറിയിൽ അങ്ങ് സെറ്റായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല അടിപൊളി കളറായിട്ടാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാനുണ്ട്, നമ്മുടെ കൊള്ളി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ 3 കൊള്ളി എടുത്തിട്ടുണ്ട്. ആദ്യമേ ഇതിൻ്റെ പുറമെയൊക്കെ മണ്ണുണ്ടാകും, അപ്പോൾ നമുക്ക് ഒന്ന് കഴുകിയതിന് ശേഷം വേണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ കൊള്ളി ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിക്കുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ഇപ്പോൾ ഇതേ കുക്കറിലേക്ക് കൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് 4 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 4 5 ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, 2 പച്ചമുളകും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേ 4 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ കൊള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് അങ്ങ് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു മണവും രുചിയും ഒക്കെ കൂടും.
അപ്പോൾ ഇത്രയേയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ കൊള്ളി ഇവിടെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് ഈ കൊള്ളിയും മത്തിക്കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.